പ്രഗത്ഭ വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ. നമ്മുടെ സ്കൂളിൻ്റെ ഏറ്റവും സന്തോഷമുള്ള ആർട്സ് ഫെസ്റ്റിലാണ് നമ്മളുടെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ഉദ്ഘാടന സെഷൻ അവസാനിപ്പിക്കാമെന്ന് ഉദ്ദേശിക്കുന്നത്. പ്രധാനപ്പെട്ട നമ്മുടെ ഗസ്റ്റുകൾ കുറഞ്ഞ വാക്കുകളിൽ നമ്മുടെ ആശംസ അർപ്പിക്കും. വിശാമ അതിനുശേഷം നമ്മുടെ കുട്ടികളുടെ പരിപാടി ഗംഭീരമായിട്ട് നമുക്ക് തുടങ്ങേണ്ടതുണ്ട്. ഒന്ന് രണ്ട് കാര്യം സൂചിപ്പിക്കുന്നത്, നമ്മൾ 15 വർഷം മുമ്പ് ഈ സ്ഥാപനം തുടങ്ങി വരുന്ന കാലഘട്ടത്തിൽ ഈ നാട്ടിൽ ഇങ്ങനൊരു മഹാവിപ്ലവത്തിൻ്റെ തിരികൊളുത്തുകയാണ് എന്ന് പോലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു കാര്യം നമുക്ക് ഉറപ്പായിരുന്നു, വിദ്യാഭ്യാസത്തിൻ്റെ അടിവേര് ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ അതിൻ്റെ തലങ്ങൾ ഉയർത്തു വരും, ഒത്തിരി വിജയങ്ങളും ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്താൻ നമുക്ക് സാധിക്കുമെന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നു. അൽഹംദുലില്ലാഹ്, 2008 നിന്ന് 23 എത്തുന്ന കഴിഞ്ഞ 15 വർഷം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത് നല്ല നിലവാരമുള്ള ഒരു വലിയ ടീമിനെ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിച്ചിരുന്നുണ്ട്. അന്താരാഷ്ട്ര തലങ്ങളിലെ ഉന്നത കലാലയങ്ങളിൽ, പ്രത്യേകിച്ചും ചൈനയിലും റഷ്യയിലുമടക്കം വലിയ വലിയ ക്യാമ്പസുകളിൽ നമ്മുടെ മക്കൾ ഇന്ന് ഉയർന്ന കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അവിടെയാണ് ഈ സ്ഥാപനത്തിൻ്റെ വിജയങ്ങളും സന്തോഷങ്ങളും നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്നത്. അതിനുപരിയായിട്ട് നേരത്തെ നമ്മളെ മാനേജർ സൂചിപ്പിച്ചതുപോലെ, പ്രത്യേകിച്ച് നമ്മളെ വിജയൻ സാറ് അദ്ദേഹത്തെ നമ്മൾ ക്ഷണിച്ചത് തന്നെ, വർത്തമാന സാഹചര്യത്തിൽ സമൂഹം അനുഭവിക്കുന്ന ഏറ്റവും വലിയ അപകടം, മക്കളെത്തിപ്പെടുന്ന ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത മയക്കുമരുന്നിൻ്റെ മദ്യത്തിൻ്റെ അത്യധികം ഭയാനകമായ ചതിക്കഴിവുകൾ, അത് നമുക്ക് ബോധ്യപ്പെടുത്തുന്നതിന് തന്നെ സാർ ആധികാരികമായിട്ടാണ് ആ കാര്യം നമ്മൾ സംസാരിച്ചത്. അവിടെ നമ്മളെ മക്കളെ, സിയമ്മയുടെ മക്കളെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും, അവര് നന്നായിട്ട് ബോധവൽക്കരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ ക്യാമ്പസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവര് വളരണം, അവര് പഠിക്കണം, ഉയർന്ന തസ്തികയിലെത്തണം. വിദ്യാഭ്യാസത്തിന് കുറവല്ല ഇന്ന് നമുക്കുള്ളത്. ഉയർന്ന കോഴ്സ് പഠിക്കുന്ന, MBBS പഠിക്കുന്ന, IAS പഠിക്കുന്ന, IIT പഠിക്കുന്ന ഉയർന്ന മക്കളാണ് മയക്കുമരുന്നിന് ഏറ്റവും വലിയ വിൽപ്പന നടത്തുന്നതെന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിലെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്നത് ബോധവൽക്കരമാണ്, ധാർമ്മികമായ ചുറ്റുപാടാണ്. അതാണ് CMA ഒരുക്കുന്ന ഏറ്റവും വലിയ സംവിധാനം. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കള് എവിടെ വളരുമ്പോഴും അവർക്ക് പ്രാഥമികമായി കിട്ടിയ ബോധവൽക്കരണവും ബേസിക്കായി കിട്ടിയ ഉയർന്ന സ്റ്റാൻഡേർഡുള്ള വിദ്യാഭ്യാസവും അത് ഏത് തലത്തിലേക്കും വളരാൻ അവരെ പര്യാപ്തമാക്കുന്നു എന്ന ഒരു വലിയ സന്തോഷം. അതാണ് ഇന്ന് നമ്മുടെ ഏത് കാലഘട്ട പരിസരത്തുള്ള ഏത് ക്യാമ്പസിൽ ചെന്നാലും CMAയിൽ നിന്ന് വന്ന മക്കളാണെങ്കിൽ ആ സ്കൂളിൽ ചോദിച്ചാൽ അവർക്കറിയാൻ പറ്റും. കഴിഞ്ഞ വർഷം നമ്മുടെ സ്കൂളിൽ നിന്ന് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ നിന്ന് 2 മക്കൾ മൊറയൽ സ്കൂളിലെത്തിയിരുന്നു. അവിടെ 300 മക്കൾ പഠിക്കുന്ന ആ ക്യാമ്പസിൽ ഇന്ന് 1-ാമത്തെയും 4-ാമത്തെയും സ്ഥാനത്ത് നമ്മളെ മക്കളാണ്. നമ്മുടെ സ്കൂളിൽ അവരുണ്ടായിരുന്നത് 2-ാമത്തെയും 8-ാമത്തെയും സ്റ്റാൻഡായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെയാണ് നമ്മുടെ മക്കളുടെ സ്റ്റാൻഡേർഡ് നമ്മൾ അറിയേണ്ടത്. ഇങ്ങനെ എവിടെ എത്തിയാലും ഉയർന്ന നിലവാരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ബേസിക് നോളജിൻ്റെ അടിത്തറ പാക്കി കൊടുക്കാൻ CMA സാധിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളെ ഉയർത്ത് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നു. അതിലുപരിയായിട്ട് അവർക്ക് സ്വന്തം മാതാപിതാക്കളെ തിരിച്ചറിയാൻ, ധാർമ്മിക ബോധത്തിനൂട്ടിയ ഒരു ജീവിത ചിട്ട രൂപപ്പെടുത്താൻ അത് CMA സാധിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, ഈ വിജയം നമ്മുടെ എല്ലാവരുടെയും വിജയമാണ്. നമ്മുടെ രക്ഷിതാക്കള്, നമ്മുടെ ടീച്ചേഴ്സ്, അതിലുപരിയായിട്ട് നമ്മുടെ നാട്ടുകാർ എല്ലാവരും ഇതിനോട് എല്ലാ നിലക്കും സഹകരിക്കുന്നു, നല്ല പിന്തുണ അർപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ മുന്നേറ്റങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ആ വിജയത്തിൽ ഇനിയും നിങ്ങളുടെ പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാവിധ സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഡെഫ്മുട്ട് മത്സരത്തിൽ എ ഗ്രേഡോടെ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയ CMI പൂർവ്വ വിദ്യാർത്ഥി അമൻ ഷേർസിംഗ് ടീനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അവന് ആ ഒരു ഉപഹാരം നൽകുന്നതിന് വേണ്ടി സർ വിജയൻ സാറിനെ ക്ഷണിക്കുന്നു.